സത്യം ചെയ്യുക. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും സത്യമാണ്. എനിക്ക് നിന്റെ സഹായം വേണം നീരജ്. പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് നീരജ് ഹെൽപ്പ് മീ. പ്ലീസ് ഹെൽപ്പ് മീ. നിന്നോടല്ലാതെ വേറെ ആരോട് പറയാ? എനിക്ക് എനിക്ക് വേറെ ആരെയും അറിയില്ല. പ്ലീസ് നീരജ്. ഓക്കെ ജൂഹി, ഞാൻ നിന്നെ സഹായിക്കാം. ഐ പ്രോമിസ് യു. താങ്ക് യു നീരജ്. പ്ലീസ്. ടില്ലു, ടില്ലു, ടില്ലു. അല്ല, ഈ ടില്ലു എവിടെ പോയി? അത് ആന്റി ഗസ്റ്റ് ഹൗസിൽ ജൂഹിയെ കാണാൻ പോയി. എന്താ ജൂഹിയെ കാണാനോ? ആ അതെ ആന്റി. എന്നിട്ട് നീ എന്താ അവന്റെ കൂടെ പോവാത്തെ? അത് ആന്റി, എനിക്ക് എനിക്ക് തോന്നി അവർക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാനുണ്ടാവും. അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നി. എന്താ? അല്ല, നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യം അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ളത്? ആന്റി, അവര് 5 വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ. നീരജ് വിചാരിച്ചിരുന്നത് ജൂഹി ജീവനോടെ ഇല്ലെന്ന്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുകൊണ്ട് ഞാനൊരു ശല്യമാകാതെ ഇരിക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഈ 5 വർഷം എന്തൊക്കെ നടന്നു എന്ന്. 5 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ടില്ലു അവന്റെ മുറിയുടെ ഒരു മൂലയിൽ ആരോടും സംസാരിക്കാതെ ഇരിക്കുമായിരുന്നു. അവന്റെ ജീവിതം തന്നെ അവനെ ഇരുട്ട് നിറഞ്ഞതായിട്ട് തോന്നി. അവന്റെ മനസ്സ് സ്വയം എന്തൊക്കെയോ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. പല പ്രാവശ്യവും ഞാൻ അവന്റെ അടുക്കൽ പോയി ഇരിക്കും. അവൻ അപ്പോഴൊക്കെ എന്റെ തോളിൽ തലചായ്ച്ചു കിടക്കും. എന്റെ ടില്ലോന് പരാജയം സമ്മതിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ ദിവസം കഴിയും തോറി എനിക്ക് ഭയം കൂടി വന്നു. എന്റെ മുൻ ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലുമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം എന്റെ ടില്ലു അവിടുന്ന് എഴുന്നേറ്റു. അവൻ എന്നോട് പറഞ്ഞു, അമ്മയെ എനിക്ക് പരാജയം ഏറ്റുവാങ്ങാൻ കഴിയില്ലെന്ന്. ഞാൻ ജൂഹിക്ക് നീതി വാങ്ങിക്കൊടുത്തി അടങ്ങുമെന്ന്. അങ്ങനെയാ അവൻ പോലീസ് ഫോഴ്സിൽ ജോയിൻ ചെയ്തത്. നിഷ്കളങ്കനായ എന്റെ മോൻ കുടുംബത്തോടൊപ്പം ഒരു ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അവനൊരു തീരുമാനമെടുത്തു, ഞാൻ എപ്പോഴും ഇനി ആവശ്യരായ നിസ്സഹായരായ ആളുകളെ സഹായിക്കുമെന്ന്. അവൻ എന്തുകൊണ്ടാ പോലീസിൽ ചേർന്നതെന്ന് നിനക്കറിയൂ. യൂണിഫോം ധരിച്ച എന്തിനാ? എന്നാലേ ആളുകളെ സഹായിക്കാൻ കഴിയൂ. പിന്നീട് അവന്റെ പക്കൽ ഒരു കേസ് ഫയൽ വന്നു. കേസ് നമ്പർ 1-2-3. ഇതിൽ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയോ? അനന്യ നമ്പ്യ. അവൾക്കെതിരെ നിരവധി തെളിവുകൾ ഇതിനകത്തുണ്ട്, ഇപ്പോഴും ഈ ഫയലിലുണ്ട്. നീ കാണുന്നില്ലേ ഇതൊക്കെ? അർദ്ധരാത്രി വരെ എന്റെ മോൻ ഈ ഫയലും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൂടെ കൂടെ അവന്റെ മുറിക്കരികിൽ ചെന്ന് അവൻ എന്ത് ചെയ്യുകയാണെന്ന് നോക്കുമായിരുന്നു. നോക്കുമ്പോ രാത്രിയുടെ നിശബ്ദതയിൽ ഒന്നും മിണ്ടാതെ ടേബിളിലെ അവന്റെ പ്രകാശത്തിൽ ഈ ഫയൽ വായിക്കുന്നത് കാണും. എന്നിട്ട് തന്നെ തന്നെ എഴുന്ന് ചിരിക്കുകയും ചെയ്യും. ഞാൻ ആലോചിക്കുകയായിരുന്നു, അങ്ങനെ എന്താ ഈ കേസ് നമ്പർ 1-2-3 എന്റെ മോനെ ഇത്രയും സന്തോഷിപ്പിക്കാനായി? അങ്ങനെ ഈ കേസ് നമ്പർ 1-2-3, ഈ കേസ് അവനൊരു ഉന്മാദമായി മാറി, അവന്റെ ശീലമായി മാറി. പക്ഷെ ആ ശീലം എപ്പോഴാണ് സ്നേഹമായി മാറിയതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല, ടില്ലുവിനെ അറിയാൻ കഴിഞ്ഞില്ല. കൃത്യം 1 വർഷം മുമ്പ് എന്റെ ടില്ലു ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു.
ഞാൻ അവനെ ശകാരിച്ചുകൊണ്ടിരുന്നു. ടെല്ലു, നീ ഇതെന്തൊക്കെയാ ചെയ്യുന്നത്? ഇതെല്ലാം തെറ്റല്ലേ? പക്ഷെ അവൻ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, നീയാണ് അവന്റെ ഭാര്യയെന്നും അവൻ നിന്റെ ഭർത്താവാണെന്നും. പക്ഷേ എനിക്കൊട്ടും മനസ്സിലാക്കാൻ കഴിയാത്തത് ഇതൊരു യഥാർത്ഥ വിവാഹം പോലും അല്ല. എന്നിട്ടും എന്റെ ടെല്ലു എന്തിനാ അതിനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നതെന്നാ? കാരണം എന്താണെന്ന് നിനക്കറിയോ? ഈ വിവാഹത്തെ അവൻ എന്തിനാ നിലനിർത്താൻ ആഗ്രഹിക്കുന്നതെന്ന്? ആന്റി, ഇപ്പൊ ഇപ്പൊ എന്തിനാ ഇതൊക്കെ? ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയുന്നത് വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ജൂഹിയും നീരജും നീയും ഇതെല്ലാം അറിയണം. 5 വർഷം വരെ ടെല്ലുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു എന്ന് അത് വളരെ അത്യാവശ്യമാ. ഒരു മിനിറ്റ്. ആന്റി, ആന്റി എന്താ നോക്കുന്നത്? ഇത് ടെല്ലുവിന്റെ ബാഗാ. അവന്റെ എല്ലാ സീക്രട്സും ഇതിനകത്താ വയ്ക്കാറ്. അവൻ വിചാരിക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ലെന്ന്. അങ്ങനെ എന്റെ മോൻ എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. പല ആവർത്തി എന്നോട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, നീയാണ് അവന്റെ ഭാര്യയെന്നും അവനാണ് നിന്റെ ഭർത്താവെന്നും. അത് കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവനെ ഞാൻ ഉള്ളുകൊണ്ട് എരിയുകയായിരുന്നു, ദേഷ്യപ്പെടുകയായിരുന്നു, പിണങ്ങുമായിരുന്നു, നിന്നെ വെറുക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ. ആ സത്യത്തെ ഞാൻ മറക്കുകയായിരുന്നു. അത് സത്യം തന്നെയല്ലേ? അവനെ, നീയാണ് എന്റെ മകന്റെ ഭാര്യയാണ്, സ്വന്തം ഭർത്താവിനെ രക്ഷിച്ചത്. ഒരു തവണയല്ല, 2 തവണയല്ല, പല തവണ നീ അവനെ രക്ഷിച്ചു. മരണത്തിന്റെ വായിൽ നിന്ന് നീ അവനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. പക്ഷെ നിങ്ങൾ പരസ്പരം അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് ഒടുവിൽ എനിക്ക് മനസ്സിലായത്. ഈ മോതിരം ഏതാണെന്നറിയോ? ഇതെന്റെ ടെല്ലു നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ, നിന്നോടുള്ള അവന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇതൊക്കെയായി 5 വർഷം നടന്നത്. എനിക്കറിയാം അവനെ. മോളെ, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെല്ലാം കാരണക്കാരൻ ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം. ഞാൻ തന്നെയാണ് ഉത്തരവാദി. ഒരു മനുഷ്യൻ അയാളുടെ തെറ്റുകളെ കുറിച്ച് സ്വയം ബോധ്യം വന്നാലുണ്ടല്ലോ. എന്റെ അഭിപ്രായത്തിൽ അയാൾ പുതിയ രീതിയിൽ ജീവിതം ആരംഭിക്കേണ്ടത് ആവശ്യമാണെന്ന്. അതുകൊണ്ട് ഞാൻ പുതിയ രീതിയിൽ ജീവിതം ആരംഭിക്കാൻ തയ്യാറാണ് മോളെ. നീയോ അതിന് തയ്യാറാണോ? രണ്ടുപേര് സ്നേഹത്തിന്റെ കാര്യത്തിൽ എന്തുമാത്രം മുന്നോട്ട് പോയെന്ന് ഇനി പിന്മാറുന്നത് ബുദ്ധിമുട്ടാണെന്നും അറിയാം. പക്ഷേ ആന്റി, ജൂഹി നീ നീരജിനെ ഒത്തിരി സ്നേഹിച്ചതാ, അതുപോലെ നീരജ് നിന്നെ സ്നേഹിക്കുക. നിനക്കറിയില്ലേ സ്നേഹത്തിന്റെ കാര്യത്തിൽ മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്? സ്വാർത്ഥനായി മാറിയെന്ന് വരാം, അച്ഛനമ്മമാരെ എതിർത്തു എന്ന് വരാം, അപ്പൊ പിന്നെ കഴിഞ്ഞ കാലത്തെ ഭയക്കുന്ന എന്തിനാ? അവനെ,
എന്നോടെന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇവിടെ വച്ച നമ്മൾ ആദ്യമായി കണ്ടത്. ഞാൻ ഇവിടുന്ന് ചാടാൻ പോവാന്ന് നീ വിചാരിച്ചത്. അവനെ എനിക്ക് നിന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അന്ന് ഞാൻ ചാടിയതല്ല നീരജ്, എനിക്ക് നീന്താൻ പോലും അറിയില്ലായിരുന്നു. എന്നാൽ എന്നെ നീയാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ മരിക്കാനല്ല ആഗ്രഹിച്ചത്, കൊല്ലാനായിരുന്നു ആ രാജേശ്വരി വർമ്മയെ. പക്ഷെ നീയാ എന്റെ മനസ്സിൽ നിന്ന് പ്രതികാരത്തിന്റെ ചിന്തയെ മാറ്റിയത്. ബുള്ളറ്റിന്റെ ആ അടയാളം, ആ വേദന, 15 വർഷം ഞാൻ കൂടെ കൊണ്ട് നടന്നു. നീയാണ് ആ വേദനയെ നിന്റെ സ്നേഹം കൊണ്ട് മാറ്റിയെടുത്തത്. എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഭയത്തെ അകറ്റാൻ നീയാ സഹായിച്ചത്. ഞാൻ നിസ്സഹായായി നിന്നപ്പോഴൊക്കെ നീയാ ധൈര്യം തന്നത്. എപ്പോഴും നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവനി, ഞാൻ പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് കേൾക്കൂ. വേണ്ട നീരജ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നീ കേൾക്കും. പലപ്പോഴും നിന്നോട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, നീ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, അതെല്ലാം ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോവാ. അവനി, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നീ ഒന്ന് കേൾക്ക്. എനിക്കറിയാം നിന്റെ ടെൻഷൻ എന്താണെന്നും. അറിയാം. നിനക്കറിയാന്നോ? അറിയാം നീരജ്. ജൂഹി ഇപ്പൊ തിരിച്ചു വന്നില്ലേ, അതല്ലേ നിനക്ക് ഇത്ര ടെൻഷൻ? അവളെ അല്ലേ നീ ആദ്യമായി സ്നേഹിച്ചത്? അയ്യോ, എന്റെ സ്വഭാവം കുറച്ച് അബ്നോർമലാ, ശാഠ്യക്കാരിയാ. ജൂഹിയെ പോലെ അറിവുള്ളവളല്ല. ചിലപ്പോ ജൂഹിക്ക് നല്ലൊരു ഭാര്യയാകാൻ കഴിയും, എനിക്കാവില്ല. നീ അവളെ ആദ്യമായി സ്നേഹിച്ചത്, എന്നെയല്ല. ഇനി ഒരു പക്ഷെ നീ ഒരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്ലീസ് എന്നെ സെലക്ട് ചെയ്യണം. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു. നീ എന്റെ ഹാപ്പി ഫാമിലി എന്ന സ്വപ്നം പൂർത്തിയാക്കി തരില്ലേ? ആ ദിവസം രാഗിണി പണ്ഡിത് എന്റെ ജീവനെ കുറിച്ച് പറഞ്ഞില്ലേ? അത് എന്റെയും നിന്റെയും കുഞ്ഞിനെ കുറിച്ചായിരുന്നു. അവനി, അവനി ജൂഹിക്ക് ഒരു മകളുണ്ട്. ആ കുഞ്ഞിന്റെ ജീവൻ അപകടത്തില്ല. ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ്. വയസ്സുള്ള മകളാണ് ഞങ്ങളുടേത്. അവനി, ഞാൻ പറയുന്നത് കേൾക്ക്. അവനി പ്ലീസ് കേൾക്ക്.
എന്ത് തീരുമാനമെടുത്താലും അതെനിക്ക് സമ്മതമാണ്. ആൻഡ് പ്ലീസ് അവനി, ഒരു പ്രാവശ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടില്ല. ഗണപതിയോ, ഞാൻ നിന്നെ സഹായിക്കാം. ഐ പ്രോമിസ് യു. ഇതാണ് ഗൗൺസ്. ഇതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഈ സാൻഡൽസ്, ആദ്യം നമുക്ക് ഗൗൺ സെലക്ട് ചെയ്യാം. അപ്പൊ നോക്കാം ഏതാ മാച്ച് ആവുമെന്ന്. അയ്യോ, നിങ്ങൾ എന്തിനാ ഗൗണിനെ കുറിച്ച് ഇത്രയും ടെൻഷൻ ആവുന്നേ? പിന്നെ പ്രകാശിന്റെ ഒരു ഫ്രണ്ട് ഇല്ലേ, ഒരുമിച്ച് പഠിച്ച, എന്താ അവന്റെ പേര്? അനീഷ് കുമാർ. ആ, അവൻ ഗൗൺ സ്റ്റിച്ച് ചെയ്യുമല്ലോ. നീരജിന്റെ അവനിയുടെ മുറിയിൽ ഞാൻ ഒത്തിരി ചെറിയ ചെറിയ ക്യൂട്ട് ക്യൂട്ട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, നല്ല ചന്തമുള്ള കാൻഡിഡ് ഫോട്ടോസ്. ഇനി കുറച്ച് ഫ്ലവേഴ്സും കൂടി വെക്കണമെന്നുണ്ട്. പിന്നെ നീന, എന്തു പറ്റി? എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അതാൻറി, മനസ്സിന് എന്തോ ഒരു ഭയം തോന്നുന്നു. ആക്ച്വലി എൻ്റെ മോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് വല്ലാത്ത പേടി തോന്നാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നും എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോവുകയാണ്. നീ ഭഗവാനെ വിശ്വസിക്കും മോളെ, ഒന്നും സംഭവിക്കില്ല. അല്ല, ഇനി സന്തോഷത്തിന്റെ ദിവസമല്ലേ വരാൻ പോകുന്നത്, കണ്ടില്ലേ അതിന്റെ തയ്യാറെടുപ്പുകൾ? പക്ഷേ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് എനിക്കും ടെൻഷനുണ്ട്. ഇപ്പൊ ജൂഹി നമ്മുടെ ഈ വീട്ടിലുണ്ടല്ലോ, അപ്പോ ഈ അവസരത്തിൽ വേണോ നമുക്ക് നീരജിന്റെയും അവനിയുടെയും ആനിവേഴ്സറി? ഓ ഗോഡ്സ്, പ്രകാശേട്ടാ, ഇനി ചേട്ടനും കൂടി തുടങ്ങിക്കോ. ഇത്രയും സന്തോഷമുള്ള ഒരു അവസരത്തിൽ ചേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? അമ്മായി എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ലാത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് കരുതി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും. ഇപ്പൊ ഞാൻ തെറ്റു മനസ്സിലാക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ ടില്ലു സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ വേണ്ടി മാത്രം, ആസ് എ മദർ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, അവനിയും നീരജും ഒരുമിക്കാൻ വേണ്ടി ജനിച്ചവരാ. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് ജൂഹി അറിയിക്കുന്നോ അത്രയും നല്ലതായിരിക്കും. ആ കാര്യത്തിനായി നമുക്ക് അവരുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം. അത് വളരെ കളർഫുൾ ആയി. അവനി, നീ ഇന്ന് എന്ത് തീരുമാനമെടുത്താലും അതെനിക്ക് സമ്മതമാണ്. ആൻഡ് പ്ലീസ് അവനി, ഒരു പ്രാവശ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീരജ്, എന്തു പറ്റി? നിന്നു കളഞ്ഞത് എന്താ? അവനി, എന്റെ കഴിഞ്ഞ കാലം ജൂഹിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് എല്ലാ കാര്യങ്ങളും ഞാൻ ഉപേക്ഷിച്ചു മറന്നു എന്ന. പക്ഷെ ഇപ്പോ ആ കഴിഞ്ഞ കാലം വീണ്ടും എന്റെ മുന്നിൽ വരുമ്പോ എനിക്കതിനെ അവഗണിക്കാനാവില്ല. അവനി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ കാലത്തെ നമ്മൾ പിന്തിരിഞ്ഞു നോക്കരുതെന്ന്. നമ്മൾ ജീവിക്കുന്നത് പ്രസന്റില്ല. ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ കാലം തന്നെ വീണ്ടും മുന്നിൽ വരുമ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എനിക്കറിയാം നിന്നെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ തന്നെ പറയും.
നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ നിന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന പരാതി മാത്രമേ എനിക്കുള്ളൂ. ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല, ഒരിക്കലും എന്നോട് ഷെയർ ചെയ്തിട്ടില്ല. നിന്റെ മനസ്സിലെ കാര്യങ്ങൾ കേൾക്കാൻ എന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. നിന്റെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താണെന്നും എന്റെ വില എന്താണെന്നും നിന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്നിപ്പോ എല്ലാ കാര്യങ്ങളും നീ തുറന്നു പറഞ്ഞപ്പോ എന്റെ കഴിഞ്ഞ കാലം എന്റെ മുന്നിൽ വന്നു. അപ്പൊ നീ സൈലന്റായി. ഈ സൈലൻസിന്റെ ഉത്തരവാദി ഞാനാ. അവനെ നീ ഇന്ന് എന്ത് തീരുമാനമെടുത്താലും അതെനിക്ക് സമ്മതമാണ്. ആൻഡ് പ്ലീസ് അവനി, ഒരു പ്രാവശ്യം ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. സത്യം ഇതാണ്, ജൂഹിക്കും എനിക്കും ഒരു ചെറിയ മകളുണ്ട്. നീരജിന്റെ സോഴ്സിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞത് പണ്ടിട്ട് ആ കുട്ടിയെ മുംബൈയിൽ എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന്. ഞാൻ ആ കുഞ്ഞിനെ രക്ഷിച്ചു കൊണ്ടുവരും.